നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വെറും 5 മിനിറ്റ് കൊണ്ട് 4 മാർക്ക് ഉണ്ടാക്കി തരുന്ന ഒരു ട്രിക്ക് പറഞ്ഞു തരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചോദ്യവും ഉത്തരവും പഠിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ചോദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ആർക്കാണ്? +2 economics പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക്. ഹ്യൂമാനിറ്റീസും കൊമേഴ്സ് വിഷയം എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണല്ലോ ഇക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയം. അപ്പൊ അതിൽ അവരുടെ മാക്രോ ഇക്കണോമിക്സിന്റെ 3-ാമത്തെ ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് അഥവാ പണവും ധനകാര്യവും എന്ന ചാപ്റ്ററിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉറപ്പായിട്ടും വരുന്ന ഒരു 4 മാർക്കിൻ്റെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെഡിയാണല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നത് ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി എന്നൊരു ടോപ്പിക്കാണ്. പണത്തിൻ്റെ നിയമപരമായ അളവുകൾ. ഓക്കെ, അപ്പോൾ പണത്തിൻ്റെ നിയമപരമായ അളവുകൾ ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ചത് ആരാന്നറിയാലോ? പണവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യം വന്നാലും അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇന്ത്യയിലെ RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ആണല്ലോ, 1977 April 1 മുതലാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? RBI പണത്തിൻ്റെ നിയമപരമായ 4 അളവുകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ 4 അളവുകൾ നമുക്ക് എങ്ങനെയാണ് ചോദ്യം വരിക എന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു ബോക്സിലാണ് ചോദ്യം വരുന്നത്. ഓക്കെ, ഇതുപോലൊരു ബോക്സ് നിങ്ങൾക്ക് തരും. എന്നിട്ട് ലെഫ്റ്റ് സൈഡ് കണ്ടോ, അവിടെ പണത്തിൻ്റെ 4 അളവുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണത്? M1, M2, M3, M4 കണ്ടല്ലോ. ഇങ്ങനെ 4 അളവുകൾ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കും. റൈറ്റ് സൈഡിൽ ഓരോന്നിൻ്റെയും നേരെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ഒഴിച്ചു വെച്ചിട്ടുണ്ടാകും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അത് ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ M1 എന്ന് പറഞ്ഞാൽ എന്താണ്, M2 എന്ന് പറഞ്ഞാൽ എന്താണ്, M3 എന്ന് പറഞ്ഞാൽ എന്താണ്, M4 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മാത്രം അങ്ങോട്ട് എഴുതി പിടിപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഇത് വായിച്ച് വായിച്ച് പഠിക്കുക, എഴുതി എഴുതി പഠിക്കുക, കാണാപ്പാടം പഠിക്കുക, വേറെ രക്ഷയൊന്നുമില്ല. ഇത് ഇങ്ങനെ തന്നെ പഠിക്കേണ്ടത്, ഇങ്ങനെ തന്നെ ചോദിക്കൂ. പിന്നെ 4 മാർക്ക് അല്ലെങ്കിൽ പിന്നെ ഇത് ചോദിക്കുന്നത് പിന്നെ എത്ര മാർക്കിനായിരിക്കും? 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ എങ്ങനെ ചോദിക്കുക? ഈ 4 എണ്ണം എന്നുള്ളത് മുറിച്ച് 2 എണ്ണമാക്കി മാറ്റും. അത് മനസ്സിലായല്ലോ. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ആദ്യത്തെ 2 എണ്ണം അങ്ങോട്ട് തന്നിട്ട് ബാക്കി 2 എണ്ണം കാണാനാണ് പറയാറുള്ളത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 4 മണി സപ്ലൈ അളവുകൾ തരും. അതായത് M1, M2, M3, M4 തരും. എന്നിട്ട് റൈറ്റ് സൈഡിൽ ഫിൽ ചെയ്യാൻ പറയും. അപ്പോൾ നോക്കൂ, ഇവിടെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഉറപ്പാണ്. M1 എന്ന് പറഞ്ഞാൽ എന്താണ്? M1 എന്ന് പറഞ്ഞാൽ CU+DD ആണ്. CU എന്ന് പറഞ്ഞാൽ കറൻസി, DD എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകളൊക്കെ ബാങ്കിൽ അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ട് നിക്ഷേപിച്ച പണം, അതാണ് DD. ഓക്കെ, CU+DD M1 ആണ്. M2 എന്താണ്? M1+Savings Deposit വിത്ത് പോസ്റ്റ് ഓഫീസ് ബാങ്ക്. M1 പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള സേവിംഗ് ഡെപ്പോസിറ്റും ചേർന്നതാണ് എന്ത്? M2. M3 എന്ന് പറയുന്നത് M1+Net Time Deposits ഓഫ് കമേഴ്ഷ്യൽ ബാങ്ക്. വാണിജ്യ ബാങ്കുകളിലെ അറ്റക്കാലാവധി നിക്ഷേപവും M1 കൂടി ചേർന്നതാണ് M3 എന്ന് പറയുന്നത്. M4 എന്താണ്? M4 എന്ന് പറയുന്നത് M3+Total Deposits വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് എക്സെപ്റ്റ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. അതായത് നമ്മുടെ M3 അതുപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്കുകളിലുള്ള മൊത്തം നിക്ഷേപം എക്സെപ്റ്റ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഒഴിച്ചുള്ള നമ്മുടെ പോസ്റ്റ് ഓഫീസ് ബാങ്കുകളിലെ മൊത്തം നിക്ഷേപവും ചേർന്നതാണ് M4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് M1, M2, M3, M4 എന്താണെന്ന് വേർതിരിച്ച് ചോദിക്കും. അതായത് നാരോ മണി എന്ന് പറയുന്നത് M1 and M2 ആണ്. അതുപോലെ ബ്രോഡ് മണി എന്ന് പറയുന്നത് M3 and M4 ആണ്. M1 നമ്മൾ ഹൈയസ്റ്റ് ലിക്വിഡിറ്റി മണി എന്നാണ് പറയുന്നത്. M4 ആണെങ്കിൽ ലീസ്റ്റ് ലിക്വിഡിറ്റി എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്രഗേറ്റ് മണി റിസോഴ്സസ് ഓഫ് RBI എന്ന് പറയുന്നത് M3 ആണ്. വൺ വേർഡിൽ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് അഗ്രഗേറ്റ് മണി റിസോഴ്സസ് ഓഫ് RBI ഏതാണ്? M3 ആണ്. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളേ ഇവിടെ പഠിക്കേണ്ടതുള്ളൂ. ഈ ഒരു കോളവും ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഓരോരോ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക.
5 minute കൊണ്ട് നിങ്ങൾക്ക് 4 mark വളരെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പോ നേടി കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചോ, ഒരു സംശയം വേണ്ട. ഈ ഒരു കാര്യം പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്കാണ് ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ മക്കളെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കരുതട്ടെ. ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കാൻ അത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ മാക്സിമം ഷെയർ ചെയ്യട്ടോ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായി കാണാം. നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.